ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് മറ്റുള്ളവരോട് സംസാരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. നമ്മളൊരു അട്രാക്റ്റീവായിട്ട് ഒരു പേഴ്സണായിട്ട് മാറണമെങ്കിൽ നമ്മുടെ സ്റ്റൈൽ, നമ്മുടെ ലുക്ക് ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും അല്ലെങ്കിൽ ഇതിനേക്കാളുമൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. സോ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും നമ്മുടെ പേഴ്സണാലിറ്റിയൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അതിൽ നമ്മൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒന്നാമത്തെ ടിപ്പാണ് ഹാൻഡ് ഷേക്ക്. നമ്മളിപ്പോൾ ഏതൊരാളോടും സംസാരിച്ച് തുടങ്ങുക ഒരു ഹാൻഡ് ഷേക്കോ കൊടുത്തിട്ടായിരിക്കും. ഇതെന്നുള്ളത് ഇന്ന് വളരെ കോമൺ ആണ്. പക്ഷെ ഇങ്ങനെ ഹാൻഡ് ഷേക്ക് കൊടുക്കുമ്പോൾ പല ആളുകളും കാണിക്കുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ അവരിത് പ്രോപ്പറായിട്ട് കൊടുക്കില്ല. അതായത് പകുതി മാത്രമായിരിക്കും കൊടുക്കുക, ഫുള്ളായിട്ട് അവർ കൊടുക്കില്ല. ഇനിയിപ്പോൾ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അവർ ഹാൻഡ് ഷേക്ക് ചെയ്യില്ല. സോ ഇത്തരത്തിലുള്ള ഒരുപാട് അബദ്ധങ്ങൾ പലരും കാണിക്കാറുണ്ട്, എസ്പെഷ്യലി സ്ട്രേഞ്ചേഴ്സിനെയൊക്കെ മീറ്റ് ചെയ്യുമ്പോൾ. സോ നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളോട് കാണിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമതായിട്ട് അയാളുടെ കോൺഫിഡൻസ് ലെവൽ വളരെ കുറവാണ്, രണ്ടാമതായിട്ട് അയാൾ നമ്മളോട് സംസാരിക്കാൻ തീരെ താല്പര്യപ്പെടുന്നില്ല. അതുമാത്രമല്ല, നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും ഇത് ഒരുപാട് ഡിസ്കംഫേർട്ട് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു കോൺവെർസേഷൻ നമുക്ക് ഡീപ്പായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ആരെ കാണുകയാണെങ്കിലും ഫുള്ളായിട്ട് ഹാൻഡ് ഷേക്ക് കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുമ്പോൾ അയാൾക്ക് നമ്മുടെ മേലൊരു ട്രസ്റ്റ് ഉണ്ടായിരിക്കും. അതായത് ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു പേഴ്സണാണ് നമ്മൾ എന്നുള്ള ആ ഒരു ഫീല് സബ് കോൺഷ്യസ്ലി അയാൾക്ക് വരും. അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിളായിട്ട് വളരെ ഫ്രീ ആയിട്ട് അയാൾക്ക് നമ്മളോട് സംസാരിക്കാൻ സാധിക്കും. ഹാൻഡ് ഷേക്ക് എന്നുള്ളത് നമ്മൾ ഒരാളുമായിട്ട് നടത്തുന്ന ഒരു ഫിസിക്കൽ കോൺടാക്റ്റ് ആണ്. സോ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് നമ്മൾ ഹാൻഡ് ഷേക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മളിലുള്ള ആ ഒരു കോൺഫിഡൻസ് അയാളിലും ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ രണ്ടു പേർക്കും അതേ ആ ഒരു കോൺവെർസേഷൻ വളരെ ഡീപ്പായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ ഹാൻഡ് ഷേക്ക് കൊടുക്കുമ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ടിപ്പാണ് ഐ കോൺടാക്ട്. ഈ ഒരു കാര്യമെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒന്നായിരിക്കും. എന്നാലും ജസ്റ്റ് ഒന്ന് പറയുവാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരാളുടെ കണ്ണിലേക്ക് നോക്കാതെയാണ് സംസാരിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ്. അതായത് ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങളല്ല നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ വേറെന്തൊക്കെയോ ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണ് അയാളോട് സംസാരിക്കുന്നത്. ഇങ്ങനെയായിരിക്കും അയാൾക്ക് ഫീൽ ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ജെന്യൂൻ ആണെന്ന് മറ്റുള്ളവർ വിശ്വസിക്കണമെങ്കിൽ നമ്മൾ അവരുടെ മുഖത്ത് നോക്കി, അവരുടെ കണ്ണിലേക്ക് നോക്കി നമ്മൾ എന്ത് ചെയ്യണം? സംസാരിച്ചിരിക്കണം. ഇങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ജെന്യൂൻ ആണെന്നും നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണെന്നും മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ആരോട് സംസാരിക്കുകയാണെങ്കിലും ധൈര്യമായിട്ട് അവരുടെ മുഖത്ത് നോക്കി സംസാരിക്കുക. മൂന്നാമത്തെ ടിപ്പാണ് ഇമോഷൻസ്. നമുക്കിപ്പോൾ ഒരാളുമായിട്ട് വളരെ ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് വേണമെങ്കിൽ നമ്മൾ അയാളുടെ ഇമോഷൻസ് മനസ്സിലാക്കിയിട്ട് അയാളോട് സംസാരിക്കണം. അതായത് അയാളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, അയാൾ വെറുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കണം നമ്മൾ അയാളോട് സംസാരിക്കേണ്ടത്. ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ, ഞാൻ കുറച്ച് നാൾ മുന്നേ ട്രെയിനിൽ പോകുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് ഒരാൾ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത് ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്താ എവിടേക്കാന്നൊക്കെ ചോദിച്ചു. അതിനുശേഷം അയാളുടെ ബാഗിലേക്ക് ഒന്ന് നോക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചത്, അയാൾ എഴുതുന്ന ഒരാളാണെന്നുള്ളത്. കാരണം അയാളുടെ ബാഗ് അയാൾ എഴുതിയ ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു. അതിനുശേഷം ഞാൻ അതിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ അയാളോട് ചോദിക്കുകയും അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അയാളുമായിട്ട് അടുക്കാനും നമുക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാളുടെ ഇമോഷൻസ് മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അയാളുമായിട്ട് കമ്പനിയാകാൻ സാധിക്കും. മറിച്ച് കാഷ്വലായിട്ടുള്ള ടോക്കൊന്നും തന്നെ ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്സിലേക്ക് നമ്മളെ കൊണ്ടുപോകില്ല. നമ്മുടെ ഒപ്പം ഇരിക്കുന്ന ഒരാൾ അയാൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മളൊരു അട്രാക്റ്റീവായിട്ടൊരു പേഴ്സൺ ആയിട്ട് അയാൾക്ക് ഫീൽ ചെയ്യും. നാലാമത്തെ ടിപ്പാണ് മേക്ക് എ ട്രസ്റ്റ്. ഈ ഒരു പോയിന്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ ഏതൊരാളോടും സംസാരിക്കുക, അയാൾ നമ്മളിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് മാറണം, നമ്മളെ ഇഷ്ടപ്പെടണം, നമ്മളെ റിജക്റ്റ് ചെയ്യരുത്, ഇതൊക്കെ വിചാരിച്ചിട്ടായിരിക്കും. സോ ഈ ഒരു മൈൻഡ് സെറ്റ് വെച്ച് നമ്മൾ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് വളരെ നെഗറ്റീവ് ആയിട്ട് പോകും. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ക്യാരക്ടർ വിട്ട് പുറത്തു പോകും അയാളെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരാളുമായിട്ട് നമുക്ക് വളരെ ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് വേണമെങ്കിൽ അവിടെ നമ്മൾ അയാളെ ഇമ്പ്രസ് ചെയ്യുന്നതിന് പകരം അയാൾക്ക് നമ്മുടെ മേലെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചിരിക്കണം. പലപ്പോഴും ഈ ഒരു പരസ്പര വിശ്വാസമില്ലാത്ത റിലേഷൻഷിപ്സാണ് വളരെ പെട്ടെന്ന് ബ്രേക്കപ്പ് ആയിട്ട് പോകുന്നത് അല്ലെങ്കിൽ ലോങ് ടൈമിലേക്ക് പോകാതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇംപ്രഷന് പകരം നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത് ട്രസ്റ്റാണ്. ഈ ഒരു ഇംപ്രഷനും ട്രസ്റ്റും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സോ എങ്ങനെ നമുക്ക് ഈ ഒരു ട്രസ്റ്റ്, വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും? ഇത് വളരെ സിമ്പിളാണ്. നിങ്ങളുടെ റിയൽ ലൈഫിൽ നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, അയാളോട് പെരുമാറുക. അതായത് അയാളും നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് വിചാരിച്ചുകൊണ്ട് മറ്റെല്ലാ രീതിയിലുള്ള ഇമാജിനേഷൻസും മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജെന്യൂനായിട്ട് അയാളോട് സംസാരിക്കുക.
സോ ഈ ഒരു കാര്യം തന്നെ നിങ്ങളെ ഒരുപാട് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആക്കി മാറ്റും. നമ്മളെല്ലാവരും തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി തന്നെയാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ ക്യാരക്ടറിൽ നിന്ന് നമ്മൾ വിട്ടുപോകുന്നത് കൊണ്ടാണ് ഈ ഒരു അട്രാക്ഷൻ കുറയുന്നത്. അതുകൊണ്ട് തന്നെ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അയാളെ എങ്ങനെയെങ്കിലും ഒന്ന് ഇംപ്രസ് ചെയ്യിപ്പിക്കണമെന്ന് വിചാരിച്ച് സംസാരിക്കാതെ അയാൾ നമ്മളെ വിശ്വസിക്കണം, നമ്മളെ ട്രസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് ജെന്യൂൻ ആയിട്ട് തന്നെ സംസാരിക്കുക. അതുപോലെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കുക. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് അധികം സംസാരിക്കാൻ പോകണ്ട. നമുക്കിപ്പോൾ ഒരാളെ ഇംപ്രസ് ചെയ്യിപ്പിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അറിയാത്ത കാര്യങ്ങളെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ പിന്നീട് അയാൾ അത് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മളോടുള്ള മൊത്തമായിട്ടുള്ള ഇംപ്രഷൻസും പോകും. പിന്നീട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ജെന്യൂൻ ആണെങ്കിൽ പോലും അയാൾ വിശ്വസിക്കണമെന്നില്ല. അഞ്ചാമത്തെ ടിപ്പാണ് ബി എ ഗുഡ് ലിസണർ. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ നമുക്ക് വേണ്ട ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക എന്നുള്ളത്. പല ആളുകളും ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ഇടയിൽ കയറിയിട്ട് പറയും. സോ ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ സംസാരിക്കുന്ന ഒരാൾക്ക് ഒരുപാട് ഡിസ്കംഫർട്ട് ഉണ്ടാക്കും. അതുമാത്രമല്ല പിന്നീട് നമ്മളോട് സംസാരിക്കാനുള്ള ആ ഒരു ടെൻഡൻസി അവർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഏതൊരാളും സംസാരിക്കുമ്പോൾ അവരുടെ സംസാരം തീരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ അത് ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. അതിനുശേഷം മാത്രം ഒരു റിപ്ലൈ കൊടുക്കുക. അതുപോലെ തന്നെ ഒരാൾ നിങ്ങളോട് വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് വെറുതെ മൊബൈലിൽ സ്ക്രോൾ ചെയ്തിരിക്കുക അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നോക്കിയിരിക്കുക, നിങ്ങളെ ശ്രദ്ധ മാറിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. അയാൾ എന്താണോ പറയുന്നത് അത് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കേൾക്കുക. ആറാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ ബോഡി ലാംഗ്വേജ്. നമ്മളുടെ ബോഡി ലാംഗ്വേജ് നമ്മുടെ കോൺഫിഡൻസിനെ നല്ല രീതിയിൽ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇതിൽ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ കൈകെട്ടി നിൽക്കുക, തല താഴ്ത്തി നിൽക്കുക, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ശ്രദ്ധിച്ച് നിൽക്കുക, ഇത്തരത്തിലുള്ള പോസ്ചേഴ്സൊക്കെ നമ്മളിലും അതുപോലെ തന്നെ നമ്മളോട് സംസാരിക്കുന്നവരിലും ഒരുപാട് ഡിസ്കംഫേർട്ട് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് മാത്രം നിൽക്കുക. ഈ ഒരു കാര്യമെന്നുള്ളത് നമ്മളോട് സംസാരിക്കുന്നവരെ ഒരുപാട് കംഫർട്ടബിൾ ആക്കി മാറ്റും. ഏഴാമത്തെ ടിപ്പാണ് മേക്ക് എ സ്മൈൽ. നമ്മളിപ്പോൾ ഒരാളെ നോക്കിയിട്ട് സ്മൈൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അയാൾക്ക് കൊടുക്കുന്ന ഒരു പോസിറ്റിവിറ്റിയാണ് അതെന്നുള്ളത്. സോ ഇത് തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ കുറച്ച് സ്മൈൽ ചെയ്തിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ അതൊക്കെ നമ്മൾ വളരെ ചിരിച്ച മുഖത്തോട് കൂടിയിട്ടാണ് കേട്ടിരിക്കുന്നതെങ്കിൽ അയാൾക്കും ഒരുപാട് കംഫർട്ടബിലിറ്റി ഫീൽ ചെയ്യും, ഒരുപാട് പോസിറ്റീവ്നെസ് ആയിരിക്കും അയാൾക്ക് ആ ഒരു ടൈമിൽ ഫീൽ ചെയ്യുക. അതായത് അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ആസ്വദിച്ച് കേൾക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ഫീൽ ആയിരിക്കും അയാളിൽ ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ നല്ല ഫ്രീ ആയിട്ട് അയാൾക്ക് നമ്മളോട് ഇടപഴകാൻ സാധിക്കും. ഇതിലൂടെ തന്നെ ആ ഒരു കോൺവെർസേഷൻ നമുക്ക് വളരെ ഡീപ്പായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അല്ലാതെ നമ്മൾ യാതൊരു വിധത്തിലുള്ള വികാരങ്ങളും ഇല്ലാതെ ഇരിക്കുകയാണെങ്കിൽ സംസാരിക്കുകയാണെങ്കിൽ അത് പലപ്പോഴും നമ്മളോട് സംസാരിക്കുന്നവരിലും കേൾക്കുന്നവരിലും ഒരുപാട് ഡിസ്കംഫേർട്ട് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പുഞ്ചിരി എപ്പോഴും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ കീപ്പ് ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ഡെയിലി പ്രാക്ടീസിലൂടെ മാത്രം നമുക്ക് നേരിടാൻ സാധിക്കുന്ന ഏതാനും ക്വാളിറ്റീസാണ്. അതുകൊണ്ട് തന്നെ ഇനി ആരോടെങ്കിലൊക്കെ സംസാരിക്കുമ്പോൾ ഇതുകൂടി ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം അവരോട് സംസാരിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ ശ്രീഹരി സൈനിങ് ഓഫ്. ഗുഡ് ബൈ.